കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ കാനത്തിന്റെ മൃതദേഹം. നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. ജോഷി കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജോഷി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോഴും മന്ത്രിമാർ അവിടെ തുടരുകയാണോ? പൊതുദർശനത്തിന് വേണ്ട സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടോ? അനൂപ്, സത്യത്തിൽ കേരളത്തിലെ പൊതുമണ്ഡലത്തെ ഒട്ടാകെ തന്നെ ഉള്ള ഒരു അപ്രതീക്ഷിതമായ വിടവാങ്ങലാണ് ഇന്ന് ശ്രീ കാനം രാജേന്ദ്രൻ്റെ ഉണ്ടായത്. വൈകിട്ട് 5:30 അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വന്നത്. 12 October അദ്ദേഹം ആശുപത്രിയിലെത്തി. അന്ന് അദ്ദേഹത്തിന് ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കാനം രാജേന്ദ്രന് മുദ്രാവാക്യം വിളിച്ച് അന്തിമോപചാരം അർപ്പിക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ പോയിക്കൊണ്ട് ിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളിലൂടെ കാനം രാജേന്ദ്രന് യാത്രയപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും ഒക്കെ തന്നെ. ഇപ്പോൾ അല്പസമയമാണ് മുഖ്യമന്ത്രി ഒപ്പം തന്നെ മന്ത്രിമാരും ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. മന്ത്രിമാർ ഈ നവകേരള സദസ് യാത്രയ്ക്കിടെയായിരുന്നു ഈ വരവ്. അതിനുശേഷം മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ നവകേരള ബസ്സിൽ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ചാണെങ്കിൽ നാളെ രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിച്ച് ആദ്യം മകൻ്റെ വീട്ടിൽ, തുടർന്ന് പാർട്ടി ആസ്ഥാനത്തും കൊണ്ടുപോയി. നേരത്തെ അനൂപ് സൂചിപ്പിച്ച അത്തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നവകേരള സദസ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് മറ്റന്നാൾ രാവിലെ ഉള്ള നവകേരള സദസ്സിന്റെ പ്രോഗ്രാം ഷെഡ്യൂളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂരിൽ നിന്ന് മാത്രമാവും ഇത് തുടങ്ങുക, നവകേരള സദസ് തുടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയിച്ചത്. അതിനർത്ഥം രാവിലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആ ഒരുപക്ഷെ കോട്ടയം വാടൂരിലേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ടുകൂടിയാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തെ ഒട്ടാകെ തന്നെ ഉള്ള പൊതുമണ്ഡലത്തിൽ ഒട്ടാകെ തന്നെയുള്ള ഒരു അപ്രതീക്ഷിതമായ വിടവാങ്ങലാണ് ഈ ശ്രീ കാനൻ രാജേന്ദ്രൻ്റെ ഉണ്ടായിരിക്കുന്നത്. അനൂപ്. ശരി ജോഷി.